ഉടുപ്പി കരിന്തളം 400 KV പവർ ഹൈവേ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ കർഷകർ നേരിടുന്ന നഷ്ടം പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 600-ഓളം കർഷകർക്ക് മാന്യമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. പ്രതിഷേധങ്ങളെ തുടർന്ന് പദ്ധതി ഇഴഞ്ഞു നീങ്ങുകയാണ്. മലയോര മേഖലയുടെ വൈദ്യുതി പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമാണ് ഉടുപ്പി കരിന്തളം 400 KV പവർ ഹൈവേ. ലൈൻ കടന്നു പോകുന്ന മേഖലയിലെ കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകാത്തതും ഇതേ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളുമാണ് പദ്ധതിയുടെ മെല്ലപ്പോക്കിന് കാരണം. അതിർത്തി ഗ്രാമമായ കാട്ടുകൂക്കെ മുതൽ കരിന്തളം വരെയുള്ള നിർധനരായ 600-ഓളം കർഷക കുടുംബങ്ങളുടെ കിടപ്പാടം നഷ്ടമാകും. പവർ ഹൈവേ കടന്നുപോകുന്ന 46 മീറ്റർ വീതിയിലുള്ള സ്ഥലത്തിനും ഇതിലുള്ള കാർഷിക വിളകൾക്കും പൂർണ്ണമായി നഷ്ടപരിഹാരം കണക്കാക്കി നൽകുക. ലൈൻ കടന്നുപോകുന്ന പാതയിലുള്ള സ്ഥലത്തിന് LA Act 2013 പ്രകാരം വില നിശ്ചയിച്ച് നൽകുക തുടങ്ങിയവയാണ് കർഷകരുടെ പ്രധാന ആവശ്യം. കാർഷിക വിളകൾ 46 മീറ്റർ വീതിയിൽ പവർ ഹൈവേയുടെ സ്ഥലം നഷ്ടപ്പെടുകയും ടവർ നിർമ്മാണ സമയത്തും ഇതേപോലെ ഒരു ചൂഷണത്തിന് വിധേയമാകുകയും ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പവർ ഹൈവേയിൽ 46 മീറ്റർ സ്ഥലം നഷ്ടപ്പെടുമ്പോൾ അതിൽപ്പെടുന്ന കാർഷിക വിളകളായ റബ്ബർ, അതുപോലെ കമുക്, തെങ്ങ്, മറ്റ് കാർഷിക വൃക്ഷങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഈ നഷ്ടത്തിന് അനുകൂലമായ ഒരു അനുയോജ്യമായ രീതിയിലുള്ള സ്ഥലം പോകുന്നതിനുള്ള ഒരു നഷ്ടപരിഹാരമോ കാർഷിക വിളകൾ പോകുന്ന രീതിയിലുള്ള നഷ്ടപരിഹാരമോ ആദ്യം ലഭിച്ചിരുന്നില്ല. ഇതിനനുകൂലമായൊരു തീരുമാനം വരും, അല്ലെങ്കിൽ തീരുമാനം ഗവൺമെൻറ് എടുക്കുമെന്ന പ്രതീക്ഷയാണ് പാവപ്പെട്ട കർഷകരായ ഞങ്ങൾക്കുള്ളത്. 10 സെന്റ് മുതൽ 3 ഏക്കർ വരെയുള്ള കാർഷിക ഭൂമിയാണ് ഇവർക്ക് ലൈൻ വലിക്കുമ്പോൾ നഷ്ടമാവുക. ഒരു കാരണവശാലും ഈ പ്രൊജക്ട് ഇവിടെ വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇവിടെ കരിന്തളം മുതൽ ഉടുപ്പിയിൽ നിന്നാണ് ഇന്ന് വരുന്നത് പറഞ്ഞു. കരിന്തളത്ത് പിന്നെയും വയനാട്ടിലേക്ക് ഇത് പോകുന്നുണ്ടെന്ന് അറിയുന്നു. ഈ മേഖലയിൽ ഒരുപാട് കർഷകർക്ക് ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ട്. അവരൊന്നും അതിന് വരുന്ന കാര്യമായിട്ടുള്ള കോമ്പൻസേഷൻ തന്ന് ഈ പോകുന്ന സ്ഥലം ഉൾപ്പെടെ ഗവൺമെൻറ് ഏറ്റെടുത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുത്തിട്ട് ഇത് നടപ്പിലാക്കണം എന്നാണ് പറയാനുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ ജീവിതം നടത്തി പോകുന്നത്. നല്ല ഒരുപാട് ആദായം കിട്ടുന്ന കവുങ്ങാന്ന് മുറിച്ചു കളയേണ്ടത്. ന്യായമായ നഷ്ടപരിഹാരം നൽകി പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ നിർദ്ദേശം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.